വളരെ ഭാരമേറിയ ഒരു ഹൃദയത്തോടെയാണ് ഞാൻ ഷെല്ല കോംസിനെ കുറിച്ചുള്ള എൻ്റെ അവസാനത്തെ ബുക്ക് എഴുതാനിരിക്കുന്നത് ഷെല്ല കോംസ് ഒരു വ്യത്യസ്തനായ വ്യക്തിയാണ് എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ അപാരമായ കഴിവുകൾ എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇത്രയും കാലം ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധിച്ച കുറെ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് എൻ്റെ രചനയിൽ ഉൾപ്പെടുത്തിയത് ഞാൻ ആദ്യമായി അദ്ദേഹത്തോടൊപ്പം ചേർന്നത് സ്റ്റഡി ഇൻ സ്കാർലറ്റ് എന്ന ബുക്ക് എഴുതിയ പശ്ചാത്തലത്തിലാണ് അവസാനമായി ഞാൻ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയത് നേവൽ ട്രീറ്റി എന്ന എൻ്റെ ബുക്കിലും അതിൽ അദ്ദേഹം അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ചില സംഭവങ്ങൾ വളരെ സമൃദ്ധമായി അദ്ദേഹം പരിഹരിച്ചിരുന്നു ആ ബുക്ക് എഴുതി ശേഷം അവിടെ നിർത്തുക എന്നതായിരുന്നു എൻ്റെ ഉപദേശം കഴിഞ്ഞ രണ്ടു വർഷക്കാലവും ഏകദേശം അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ എഴുതുവാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എഴുതാൻ നിർബന്ധിതനായിരിക്കുന്നു അതിന് കാരണം കേർണൽ ജെയിംസ് മോറിയാട്രിയുടെ ബ്രദറിൽ നിന്നും എനിക്ക് ലഭിച്ച ചില ലെറ്ററുകളാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുന്നിൽ എല്ലാ സത്യങ്ങളും തുറന്നു വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് മാത്രമാണ് അതിൻ്റെ പൂർണ്ണമായും സത്യം അറിയാവുന്നത് ഇനി അത് മറച്ചു വയ്ക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല തന്നെ എനിക്കറിയാവുന്നിടത്തോളം ആ സംഭവത്തെക്കുറിച്ച് മൂന്ന് മൂന്ന് വിവരണങ്ങളാണ് ജനങ്ങളുടെ മുന്നിൽ ഉള്ളത് അതിൽ ആദ്യത്തേത് ഷൂർണൽ ഡി ജൊനേവ എന്ന ന്യൂസ് പേപ്പറിൽ വന്നതാണ് രണ്ടാമത്തേത് റോയിറ്റേഴ്സ് എന്ന ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലും ആണ് ആദ്യം രണ്ടും പറഞ്ഞവ വളരെ ചെറിയ വിവരണങ്ങളും പൂർണ്ണമായ സത്യവുമല്ല എന്നാൽ മൂന്നാമത്തേത് കാര്യങ്ങൾ വളരെയധികം വളച്ചൊടിച്ചതാണ് അതുകൊണ്ട് തന്നെ മിസ്റ്റർ ഷെല്ലോംസും പ്രൊഫസർ മോറി തമ്മിൽ സംഭവിച്ചത് എന്താണ് എന്ന് പൂർണ്ണമായും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എൻ്റെ ഒരു ബാധ്യതയായി എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ എൻ്റെ വിവാഹത്തിന് ശേഷം ഞാൻ സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുവാൻ ആരംഭിച്ചിരുന്നു അതിനിടയിൽ ഷെല്ല കോംസും ഞാനും തമ്മിലുള്ള ദൃഢമായ ബന്ധങ്ങൾ കുറേയേറെ രീതിയിൽ മാറ്റം വന്നിരുന്നു പലപ്പോഴും സമയം കിട്ടിയപ്പോൾ അദ്ദേഹം എന്നെ സന്ദർശിക്കുവാൻ വന്നിരുന്നു അദ്ദേഹത്തിന് ഒരു കൂട്ട് അവസരമാണെന്ന് തോന്നിയപ്പോഴും അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങളിൽ ഒരു സഹായം വേണമെന്നും തോന്നിയപ്പോൾ അദ്ദേഹം എന്നെ സന്ദർശിച്ചിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങൾ ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെയിരിക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ വെറും മൂന്ന് കേസുകൾ മാത്രമാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് എഴുതുവാൻ സാധിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് ഇടയ്ക്കിടെ ഞാൻ പത്രമാധ്യമങ്ങളിൽ വായിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ഫ്രഞ്ച് ഗവൺമെൻറ്റിനെ വളരെ പ്രധാ സുപ്രധാനമായ ഒരു കേസിൽ സഹായിക്കുകയായിരുന്നു ഇതിനിടയിൽ ഞാൻ ഹോംസിൽ നിന്നും ചില കത്തുകളും സ്വീകരിച്ചിരുന്നു ആ കത്തുകൾ പ്രകാരം ഹോംസിൻ്റെ ഹോംസ് ഫ്രാൻസിൽ കുറേയേറെ നാൾ ചിലവഴിക്കും എന്ന് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഏപ്രിൽ ഇരുപത്തിനാലിലെ ഒരു സായാഹ്നത്തിൽ ഷെല്ലക് ഹോംസ് എൻ്റെ കൺസൾട്ടിങ് റൂമിലേക്ക് നടന്നുകയറിയപ്പോൾ ഞാൻ ആശ്ചര്യം കൊണ്ട് നിറഞ്ഞത് അതുമാത്രമല്ല ഷെല്ല കോംസ് വിളറിയും പഴയതിനേക്കാളും ഭാരം കുറഞ്ഞവനുമായി കാണപ്പെട്ടു ഇത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഞാൻ കുറേനാൾ വളരെ സ്വതന്ത്രനായിരുന്നു ഷെല്ല കോംസ് പറഞ്ഞു ഒരു വശത്ത് ഒരു പക്ഷേ എൻ്റെ വാക്കുകളേക്കാൾ കൂടുതൽ എൻ്റെ മുഖത്തെ മുഖത്തേയാണ് അദ്ദേഹം കൂടുതൽ നോക്കിയത് ഞാൻ കുറേയേറെ ബിസി ആയിരുന്നു ഈ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞു ആ ഷട്ടറുകൾ ക്ലോസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ വാട്സൺ എൻ്റെ റൂമിലെ ആകെ ഉണ്ടായിരുന്ന പ്രകാശം ആ മേശമുകളിൽ വെച്ചിരുന്ന ഒരു ടേ വെച്ചിരുന്ന ഒരു ടേബിൾ ലാമ്പിൽ നിന്നായിരുന്നു അതിൻ്റെ വെളിച്ചത്തിലായിരുന്നു ഞാൻ വായിച്ചു കൊണ്ടിരുന്നത് ഹോംസ് മെല്ലെ ആ മുറിയുടെ വിത്തിയുടെ അരികിൽ കൂടി നീങ്ങി ഷട്ടറിൻ്റെ അടുത്തേക്ക് പോയി ആ ഷട്ടറുകൾ രണ്ടും വളരെ സുരക്ഷിതമായി അടച്ച് കുറ്റിയിട്ടു ഹോംസ് നിങ്ങൾ ആരെയെങ്കിലും ഭയക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചു അതെ ഉണ്ട് എന്തിനെ എയർ ഗൺസ് ഡിയർ ഹോംസ് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് വാട്സൺ നിങ്ങൾക്ക് എന്നെ നന്നായി അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒരിക്കലും അനാവശ്യമായി സമ്മർദ്ദത്തിന് അടിമപ്പെടുകയില്ല അതേസമയവും അപകടം നമ്മുടെ അടുത്തടുത്തു നിന്നുണ്ട് എന്ന് കാര്യം നിഷേധിക്കുകയാണെങ്കിൽ അത് ധൈര്യമായിരിക്കില്ല പക്ഷേ വിഡിത്തമായിരിക്കും എന്നും എനിക്കറിയാം താങ്കൾക്ക് ഒരു മാച്ച് ബോക്സ് തരുന്നതിൽ വിരോധമുണ്ടോ അദ്ദേഹം സിഗരറ്റ് കത്തിച്ച് രണ്ട് പുകയെടുത്തു അത് അദ്ദേഹത്തിൽ കുറേയേറെ ആശ്വാസം വരുത്തുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി ആദ്യമായി എനിക്ക് നിങ്ങളോട് ക്ഷമയോദിക്കണം ഇങ്ങനെയൊരു ഒരു സമയത്ത് താങ്കളെ സന്ദർശിച്ചതിനാണ് ഹോംസ് പറഞ്ഞു അതോടൊപ്പം എനിക്ക് താങ്കളോട് അസാധാരണമായ ഒരു സഹായ അഭ്യർത്ഥനയുമുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകണം പക്ഷേ അത് താങ്കളുടെ പൂന്തോട്ടത്തിനരികിലുള്ള ഭിത്തി അള്ളിപ്പിടിച്ച് കയറി വേണം എനിക്ക് പോകുവാൻ ഹോംസ് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ ചോദിച്ചു ഹോംസ് തൻ്റെ കൈ കൈ എൻ്റെ നേരെ നീട്ടി ആ ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ വിരലിലെ സന്ധികൾ മുറിവുകളും അവളിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നതുമായിരുന്നു വാട്സൺ ഇത് വെറും ബാലിശമായ ഒരു കാര്യമല്ല നോക്കൂ ഇത് ഒരു ഗൗരവമേറിയ കേസാണ് ഗൗരവം വന്നാൽ ഒരാളുടെ കൈ കൈകൾ തല്ലി ഓടിക്കാൻ മാത്രം ഗൗരവമേറിയത് ആട്ടെ മിസ്സിസ് വാട്സനകത്തുണ്ടോ അവൾ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയിരിക്കുകയാണ് ശരിക്കും താങ്കൾ തനിച്ചാണോ അതെ തീർച്ചയായും എങ്കിൽ എനിക്ക് താങ്കളോട് ഒരു സഹായം കൂടി അഭ്യർത്ഥിക്കേണ്ടതുണ്ട് താങ്കൾ ഒരാഴ്ച എൻ്റെ ഒപ്പം വരണം എവിടെ എവിടെയെങ്കിലും എവിടെയായാലും ഇതെല്ലാം ഒന്ന് തന്നെ ഒന്ന് തന്നെയാണ് ഇതെല്ലാം എനിക്ക് വളരെ അപൂർവമായി തോന്നി തുടങ്ങി കാരണം എവിടെയെങ്കിലും അലക്ഷ്യമായ യാത്രകൾക്ക് പോവുക ഹോംസിൻ്റെ സ്വഭാവത്തിൽ പെട്ടിരുന്നില്ല അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിളറിയ തളർച്ചയേറിയ മുഖവും അദ്ദേഹത്തിൻ്റെ ആകുലത നിറഞ്ഞ മുഖവും മറ്റെന്തൊക്കെയോ പറഞ്ഞു എൻ്റെ മുഖത്തെ ചോദ്യഭാവം അദ്ദേഹത്തിന് മനസ്സിലായെന്ന് തോന്നുന്നു അതുകൊണ്ടാവാം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ കൈവരലുകൾ കൂട്ടി തൻ്റെ കൈമൂട്ടുകൾ കാൽമുട്ടിൽ വെച്ച് അദ്ദേഹം എന്നോട് പറയാൻ തുടങ്ങി വാട്സൺ നിങ്ങൾ ഒരിക്കലും പ്രൊഫസർ മോറിയാട്രിയെക്കുറിച്ച് കേൾക്കാനിടയില്ല ഉണ്ടോ അദ്ദേഹം ചോദിച്ചു ഇല്ല അതാണ് അയാളുടെ പ്രതിഭ ഹോംസ് ഉച്ചത്തിൽ പറഞ്ഞു അയാൾ ലണ്ടനിലെ എല്ലായിടത്തും ഉണ്ട് പക്ഷെ അയാളെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അയാൾ ക്രൈം ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതയിൽ തന്നെ നിൽക്കുന്നത് വാട്സൺ ഇത് ഗൗരവമേറിയ ഒരു കഥയാണ് എനിക്ക് അയാളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ സൊസൈറ്റി അയാളിൽ നിന്നും മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ കരിയർ അതിൻ്റെ ഉന്നതിയിലെത്തി എന്ന് കരുതി എനിക്കിതിൽ നിന്നും വിരമിച്ച് നിസാരമായ ചെറിയ ചെറിയ കേസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും അതുമാത്രമല്ല ഈയിടയ്ക്ക് ഞാൻ സ്കാൻഡേവിയിലെ രാജകുടുംബത്തെ സഹായിച്ചു അതുപോലെ തന്നെ ഫ്രഞ്ച് റിപ്പബ്ലിക്കും ഇത് രണ്ടും വളരെ പ്രാധാന്യമേറിയ കേസുകളായിരുന്നു അവയ്ക്ക് ശേഷം എനിക്ക് ഇനിയും ചെറിയ കേസുകളിലേക്കും അതുപോലെ തന്നെ എന്റെ രസതന്ത്ര ഗവേഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്ക് വിശ്രമിക്കാൻ കഴിയില്ല വാട്സൺ എനിക്ക് നിശബ്ദനായി എൻ്റെ കസേരയിൽ ഇരിക്കാനാവില്ല എന്തുകൊണ്ടെന്നാൽ പ്രൊഫസർ മോറിയാട്രിയെ പോലെ ഒരു മനുഷ്യൻ അജയനായി ഈ ലണ്ടനിലെ തെരുവീതികളിലൂടെ നടക്കുമ്പോൾ എനിക്ക് നിശബ്ദനായിരിക്കാൻ സാധിക്കില്ല അത് ശരി ഹോംസ് അയാൾ എന്താണ് ചെയ്തിട്ടുള്ളത് അയാളുടെ കരിയർ ഒരു അസാധാരണമായ കാര്യമാണ് ഒരു നല്ല ഫാമിലി ഫാമിലിയിലാണ് അയാൾ ജനിച്ചത് അയാൾക്ക് നല്ല വിദ്യാഭ്യാസവും ലഭിച്ചു അയാളുടെ മാത്തമാറ്റിക്കൽ കഴിവുകൾ വളരെ അസാധാരണമാണ് വെറും ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ബൈനോമിയൽ തീരീ തീരണത്തെക്കുറിച്ച് ഒരു സംഹിത തന്നെ എഴുതി അത് യൂറോപ്പിൽ മുഴുവനും പ്രശസ്തമായി ആ പുസ്തകത്തിൻ്റെ ബലത്തിൽ അയാൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് ചെയറും കരസ്ഥമാക്കി അങ്ങനെ എല്ലാ തരത്തിലും വളരെ ഉജ്ജ്വലമായ ഒരു കരിയർ അയാൾക്ക് മുമ്പിൽ ഉണ്ടെന്ന് തോന്നി പക്ഷേ ആ മനുഷ്യന് പാരമ്പര്യമായി ഒരു പൈശാചികമായ ക്രൂരത ഉറങ്ങിക്കിടപ്പുണ്ട് ഒരു ക്രിമിനൽ ലക്ഷണം അയാളുടെ രക്തത്തിൽ തന്നെ ഉണ്ട് പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചത് അത് കുറച്ചൊക്കെ അലിഞ്ഞില്ലാതായി കഴിയുമെന്നാണ് പക്ഷേ അവരുടെ എല്ലാം പ്രതീക്ഷകൾക്ക് വിപരീതമായി അത് വളരെയധികം അപകടകരമായ രീതിയിൽ അയാളുടെ അസാധാരണമായ ബുദ്ധിശക്തിയോടെ വളരെ ക്രൂരമായ ഒരു ശക്തി ആർജിച്ചിരുന്നു അയാൾക്ക് ചുറ്റും വളരെ മോശമായ അഭിമൂഹങ്ങൾ പുറപ്പെടാൻ തുടങ്ങിയതോടെ അയാൾ തൻ്റെ യൂണിവേഴ്സിയിലെ സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതനായി അങ്ങനെ അയാൾ ലണ്ടനിലേക്ക് തിരിച്ചു വന്നു അവിടെ അയാൾ ഒരു ആർമി കോച്ചായി ജോലി നേടി ഇത്രയൊക്കെ ആണ് ലോകത്തിന് അയാളെക്കുറിച്ച് അറിയാവുന്നത് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ തന്നെ കണ്ടുപിടിക്കപ്പെട്ട കാര്യമാണ് വാട്സൺ വാട്സൻ പോലെ ലണ്ടനിലെ ലണ്ടനിലെ ക്രിമിനൽ ലോകത്തെക്കുറിച്ച് എൻ്റെ അത്ര മറ്റാർക്കും ഈ വർഷങ്ങളിലെല്ലാം ഈ ലണ്ടനിൽ നടക്കുന്ന നല്ല ക്രൈമുകളിലെ പുറകിലും ഏതോ അസാധാരണമായ ഒരു ശക്തി പ്രവർത്തിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഈ ശക്തി വളരെയധികം എല്ലായിടത്തും എനിക്ക് കാണുവാൻ സാധിച്ചു ഈ ശക്തിയാണ് നിയമത്തെ പലപ്പോഴും കുറ്റവാളികളിലേക്ക് എത്തുന്നത് നിയന്ത്രിച്ചിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു പലതരം കേസുകൾ ഉണ്ടായിരുന്നു വ്യാജമായ ഡോക്യുമെൻറ്റുകൾ നിർമ്മിച്ചത് കൊള്ളകൾ കൊലപാതകങ്ങൾ ഇതെല്ലാം ഈ അസാധാരണമായ ശക്തി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു അത് മാത്രമല്ല പല കേസുകളിലും എനിക്ക് വ്യക്തിപരമായി അന്വേഷിക്കാൻ അവസരം കിട്ടിയില്ല വാട്സൺ അയാൾ ക്രൈമുകളുടെ നെപ്പോളിയനാണ് ലണ്ടൻ നഗരത്തിൽ നടന്നിട്ടുള്ള ഏകദേശം പകുതിയിലേറെ ക്രൈമുകളുടെ പിന്നിലും അയാളുടെ കൈകളുണ്ട് അയാളൊരു പ്രതിഭാശാലിയാണ് അയാളൊരു തത്വജ്ഞാനിയാണ് അയാളൊരു ചിന്തകനാണ് അയാളുടെ തലച്ചോർ ഒന്നാം തരമാണ് ഒരു ചിലന്തിയെപ്പോലെ അയാൾ അയാളുടെ വലയിൽ ഇരിക്കുന്നു പക്ഷേ ആ വലയിൽ ഒരു ചെറിയ ചല്ലം പോലും അയാൾക്ക് അത് അറിയാൻ സാധിക്കുന്നു അയാൾ ചെയ്യുന്നത് വളരെ ചെറുതാണ് പക്ഷേ അയാൾ പ്ലാൻ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അയാൾക്ക് ഈ നഗരത്തിൽ നഗരത്തിലുടനീളം ഏജൻറ്റുകളുണ്ട് അവർ എല്ലാം വളരെ ഭംഗിയായി ആസൂത്രണം ചെയ്യുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവർ ആദ്യമായി ഉദാഹരണത്തിന് ഒരു ഡോക്യുമെൻറ്റ്സ് വ്യാജമായി തയ്യാറാക്കണം അല്ലെങ്കിൽ ഒരു വീട് കൊള്ളയടിക്കണം അല്ലെങ്കിൽ ഒരാളെ കൊല്ലണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമായി പോകുന്നത് പ്രോസൽ മോറിയാട്രിയിലേക്കാണ് അതിനുശേഷം അയാൾ അത് വളരെ വിദഗ്ധമായി ആസൂത്രണം ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അയാളുടെ ഏജൻസാണ് ആ ഏജൻറ്റുകൾ ഒരുപക്ഷെ പിടിക്കപ്പെട്ടേക്കാം പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അവർ അയാളുടെ കേസുകൾക്കും ജാമ്യത്തിനും വേണ്ട പണം കണ്ടെത്തുന്നു പക്ഷേ ഇതിൻ്റെ എല്ലാം സ്വാധീന ശക്തിയായ മോറിയാട്രി ഒരിക്കലും പിടിക്കപ്പെടുന്നില്ല അയാൾ ഒരിക്കലും ഒരിക്കലും സംശയിക്കപ്പെടുന്നു പോലുമില്ല ഈ സംഘത്തെയാണ് വാട്സൺ ഞാൻ ഇത്ര കാലം പിന്തുടർന്നത് എൻ്റെ എല്ലാ ശക്തിയും ഊർജവും ഞാൻ ഈ സംഘത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ മോറി ആട്രി വളരെ കൗശലക്കാരനായ ഒരു ക്രിമിനലാണ് അയാൾ ഒരു തെളിവ് പോലും അവശേഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അയാൾ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടാൽ പോലും അയാൾക്കെതിരെ തെളിവുകൾ സമർപ്പിക്കുക അസാധ്യമാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എളുപ്പവുമല്ല വാട്സൺ നിങ്ങൾക്ക് എൻ്റെ ശക്തികളെ കുറിച്ച് നല്ല അറിവുള്ളതാണല്ലോ പക്ഷെ ഇപ്പോൾ എനിക്ക് സമ്മതിക്കേണ്ടിയിരിക്കുന്നു അവസാനം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അതിബുദ്ധിമാനായ ഒരു എതിരാളിയെ എനിക്ക് ആദ്യം അയാളോട് തോന്നിയ അയാളുടെ കുറ്റകൃത്യങ്ങളുടെ ഭീകരത പോലും അവസാനം അയാളോടുള്ള ആദരവിൽ അലിഞ്ഞു ചേർന്ന് ഇല്ലാതെയായി പക്ഷേ അവസാനം അയാൾക്ക് ഒരു ചുവട് പിഴിച്ചു ഞാൻ അയാളുടെ അരികെ എത്തിരുന്നു ആ സമയത്ത് അത്തരം പിഴവ് അയാൾക്ക് സംഭവിക്കാൻ പാടില്ലായിരുന്നു അതെന്റെ അവസരമായിരുന്നു ഞാൻ അയാൾക്ക് വലകൾ വിരിച്ചിരുന്നു വെറും മൂന്ന് ദിവസം അതെ വെറും മൂന്ന് ദിവസം അടുത്ത ഞായറാഴ്ച കാര്യങ്ങൾ തീരുമാനമായേനെ പ്രൊഫസറും അയാളുടെ എല്ലാ പ്രമുഖരായ സഹായികളുമടക്കം ആ ഗ്യാങ് മുഴുവനും പോലീസിൻ്റെ കയ്യിൽപ്പെട്ടേനെ അങ്ങനെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കുറ്റവിചാരണ ലണ്ടനിലെ കോടതിയിൽ അരങ്ങേറിയേനെ അങ്ങനെ ഏകദേശം നാൽപ്പതോളം നിഗൂഢമായ കേസുകൾ പുറത്തു കൊണ്ടു പക്ഷേ ഒരുപക്ഷെ തിടുക്കത്തിൽ ഞാൻ ആ കാര്യങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ എല്ലാം എൻ്റെ കയ്യിൽ നിന്നും വഴുതി അവസാന നിമിഷത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും മോറിയാട്ടിയുടെ അറിവ് കൂടാതെ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എല്ലാം നന്നായി പോകുമായിരുന്നു പക്ഷേ അയാൾ വളരെ കൗശലക്കാരനായിരുന്നു ഞാൻ എടുത്ത ഓരോ സ്റ്റെപ്പുകളും അയാൾ വളരെ സൂക്ഷ്മമായി കാണുന്നുണ്ടായിരുന്നു എല്ലാ സമയവും അയാൾ ഞാൻ വിരിച്ച വരയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തെ ഞങ്ങൾ തമ്മിലുള്ള ആ നിശബ്ദ പോരാട്ടത്തിൻ്റെ കഥ നിങ്ങൾ എഴുതിയിരുന്നുവെങ്കിൽ കുറ്റാന്വേഷ ചരിത്രത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ ഒരധ്യായമായി അത് മാറിയേനെ ജീവിതത്തിൽ ഒരിക്കലും ഒരെ പോലും എന്നെ ഇത്രമാത്രം സമ്മർദ്ദത്തിന് അടിമപ്പെടുത്തിയിട്ടില്ല ഈ പ്രഭാതത്തിൽ ഞാൻ എല്ലാ എൻ്റെ അവസാന ചുവടുകളും എടുത്തിരുന്നു മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനത്തിലെത്തിക്കുവാൻ അവശേഷിച്ചിരുന്നത് ഞാൻ എൻ്റെ മുറിയിൽ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഒന്നുകൂടി ചിന്തിച്ച് എല്ലാം വ്യക്തമായി തീർച്ചപ്പെടുത്തുന്ന സമയത്താണ് എൻ്റെ റൂമിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടത് അതെ പ്രൊഫസർ മോറിയാട്രി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു